Hi friends, welcome back to my channel. നമ്മുടെ ഇന്നിവിടെ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായ സാധനങ്ങൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തത്, കുറച്ച് ശർക്കര, ഒരു 10 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു സ്പൂൺ ഉലുവപ്പൊടി, ഒരു സ്പൂൺ കടുക്, 4-5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കണം. പുളി അധികം വെള്ളം ഒഴിക്കാതെ പിഴിഞ്ഞെടുക്കുന്നതാവും നല്ലത്. ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് പുളി നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പുളി നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 200 ഗ്രാം ശർക്കര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ശർക്കര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ശർക്കര ഉരുകി വരുന്നത് പോലെ തിളപ്പിക്കുക. അപ്പോൾ ശർക്കര ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി ഇളക്കി കൊടുക്കുക. ഈ സമയം തീ നമ്മൾ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ തിളച്ചു പോവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കണം. അതിന് കൂടെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഞെട്ടിയൊന്നും കളയാതെ ചെറുതായിട്ട് കത്തിക്കൊണ്ടൊന്ന് ചെറിയൊരു വര വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ മുളക് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റും കൂടി നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് കുറുകി വരാനായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. തീയ് കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് പോകുന്നതാണ്. അതുകൊണ്ട് തീയ് കുറച്ച് തന്നെ വയ്ക്കണം. അപ്പോൾ നമ്മുടെ പുളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവപ്പൊടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക് ഒരു ചെറുതായി മുറിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നു. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.